പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ താണു പത്മനാഭൻ പൂനെയിൽ അന്തരിച്ചു. പൂനെ സെന്റർ ഫോർ എസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സ് ഡീനായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ്. വിശദാംശങ്ങൾ ഇപ്പോൾ PB അനൂപ് നൽകും. അനൂപ്, ഭൗതിക ശാസ്ത്ര രംഗത്ത് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആളാണ്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവവും പരിണാമവും ഒപ്പം ഗുരുത്വാകർഷണ പ്രതിഭാസം, ക്വാണ്ടം ഭൗതികം തുടങ്ങി മേഖലകളിലൊക്കെ സ്വന്തം കയ്യൊപ്പിട്ട ഒരു വ്യക്തി കൂടിയാണ്. ശാസ്ത്രലോകം ഓർത്തുവെക്കേണ്ട അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ്? മീറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിയറിറ്റിക്കൽ ഫിസിക്സ് രംഗത്ത് ഒരുപക്ഷെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ECG സുദർശൻ കഴിഞ്ഞാൽ ഈ മേഖലയിൽ മലയാളിയുടെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് ഉയർന്നു നിന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് താണു പത്മനാഭൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോയിൻസിഡൻസ് എന്ന് പറയാവുന്നത്, കഴിഞ്ഞ ദിവസം സുദർശൻ അദ്ദേഹം ഓർമ്മയായിട്ട് വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇപ്പോൾ സമാനമായിട്ടുള്ള മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള താണു പത്മനാഭൻ ഓർമ്മയാകുന്നത്. 64 വയസ്സായിരുന്നു. ഏതാണ്ട് 300 രാജ്യാന്തര ജേണലുകളിൽ അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിയറിറ്റിക്കൽ ഫിസിക്സ് ആണ് അദ്ദേഹത്തിന്റെ മേഖല. അതായത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, വികാസം, അതോടൊപ്പം തന്നെ പരിണാമം, ഗുരുത്വാകർഷണ ബലം, ക്വാണ്ടം മെക്കാനിക്സ് തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധങ്ങൾ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു രാജ്യം പത്മശ്രീ നൽകി 2007 അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഏറ്റവും മുതിർന്ന പുരസ്കാരമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായിട്ടുള്ള ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1957 തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും സ്വർണ്ണ മെഡലോടെയാണ് BSc പാസ്സായത്. പിന്നീട് MSc ബിരുദം നേടുകയും ചെയ്തു. പിന്നീട് മുംബൈയിൽ നിന്നാണ് അദ്ദേഹം ഉപരിപഠനം നടത്തിയത്. PhD അടക്കമുള്ള ഉപരിപഠനം നടത്തിയത് അദ്ദേഹം മുംബൈയിൽ നിന്നാണ്. പ്രധാനമായിട്ടും പ്രപഞ്ചത്തിലെ വിന്യാസ രൂപീകരണം, അതായത് പ്രപഞ്ചത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളുടെ ചലനങ്ങൾ, അതോടൊപ്പം തന്നെ അത് ഏതു തരത്തിൽ പ്രപഞ്ചത്തിന്റെ മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുന്നു, പ്രപഞ്ചത്തിന്റെ വികാസ പരിണാമങ്ങൾ, അതോടൊപ്പം തന്നെ ഗുരുത്വാകർഷണ ബലം, ക്വാണ്ടം ഗുരുത്വം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗവേഷണ മേഖലകൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോ ഫിസിക്സിലെ അക്കാദമി വിഭാഗം ഡീനായിട്ട് അദ്ദേഹം വിരമിച്ചിരുന്നു. ഇപ്പോൾ അവിടുത്തെ നേരത്തെ വിരമിച്ചതിനു ശേഷം അദ്ദേഹം അവിടെ ഡിസ്റ്റിങ്ഷ്ഡ് പ്രൊഫസറായിട്ട് സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 മുൻപാണ് അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ MS സ്വാമിനാഥനും, ക്ഷമിക്കണം, 2021 ഓഗസ്റ്റ് 17 അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ പ്രൊഫസർ MS സ്വാമിനാഥനും കേരള സർക്കാരിന്റെ ശാസ്ത്ര പുരസ്കാരം, സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ശാസ്ത്ര പുരസ്കാരമായിട്ടുള്ള കേരള ശാസ്ത്ര പുരസ്കാരം താണു പത്മനാഭന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. 64 വയസ്സായിരുന്നു. ഒരു പക്ഷേ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇനിയും രാജ്യത്തിനും അതോടൊപ്പം തന്നെ ലോകത്തിനും ഈ പ്രപഞ്ചത്തിന്റെ വികാസ പരിണാമങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ഓരോ വ്യക്തികൾക്കും അദ്ദേഹത്തിന്റെ കൂടുതൽ പഠനങ്ങളും അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളും എല്ലാം ലഭ്യമാകേണ്ടിയിരുന്ന ആ ഒരു കാലയളവ് കൂടിയായിരുന്നു. അത് നഷ്ടമാകുന്നു എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. പൊതുജനങ്ങളിലും ഒപ്പം കുട്ടികളിലും ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ധാരാളം ശാസ്ത്ര ലേഖനങ്ങൾ ഒക്കെ എഴുതിയിരുന്നു. മാത്രമല്ല കേരളത്തിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടികളിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, സമൂഹത്തിന് ഒരു ശാസ്ത്രാവബോധം വേണം എന്നുള്ളതായിരുന്നു. ആ മേഖലയിലേക്ക്, അതായത് എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും ഒരു സാമൂഹ്യ പ്രസക്തി വേണം എന്ന് വാശി പിടിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞതായി കണ്ടു. ആ ഒരു തലത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി അദ്ദേഹം ആ ശാസ്ത്രത്തെ എത്രത്തോളം ജനകീയമാക്കുന്നതിൽ ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്. ആ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ശാസ്ത്ര മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിയുന്ന ഒരു എന്ന് പറയുന്നത് പ്രൊഫസർ ജയം നാർലിക്കർ അടക്കമുള്ളവർ വലിയ തോതിൽ ശാസ്ത്രത്തെ ജനകീയമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് ഒരുപക്ഷെ അക്കാദമിക് രംഗത്തും അതോടൊപ്പം തന്നെ സർവകലാശാലകളിലും ഗവേഷണ രംഗത്തും ഉന്നത ബിരുദം നേടുന്നവരിലും മാത്രം ഗവേഷണം ഒതുങ്ങി നിൽക്കാതെ ശാസ്ത്രത്തെ കൂടെ കൂടി ലളിതമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഭരണഘടന, അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതലായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ ഒന്ന് ശാസ്ത്ര ആഭിമുഖ്യമാണ്. അതായത് ശാസ്ത്രാഭിമുഖ്യത്തോടുകൂടി ജനങ്ങൾ പൗരന്മാർ വളരണം എന്നതാണ്. അത്തരത്തിൽ കുട്ടിക്കാലം മുതൽ തന്നെ വ്യക്തികൾക്കുള്ളിൽ ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരങ്ങൾ കണ്ടെത്താനും അന്വേഷണങ്ങൾ നടത്താനുമുള്ള ഒരു ത്വരയുണ്ടാക്കിയെടുക്കുക, അത് കൂടുതൽ വ്യാപകമായിട്ട് ഒരു ശാസ്ത്ര ആഭിമുഖ്യമായിട്ട്, അതായത് ഒരുപക്ഷെ ഒരു കുട്ടികൾ ഒരു അവരുടെ പഠനത്തിന്റെ ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞ് അക്കാദമിക് രംഗത്ത്. ശരി അനൂപ്, ഒട്ടേറെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം നേടിയ പുരസ്കാരങ്ങൾ കൂടി, വലിയ പുരസ്കാരങ്ങൾ കൂടി ഈ രംഗത്തിൽ അദ്ദേഹം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭൗതിക ശാസ്ത്ര രംഗത്ത് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരാൾ കൂടിയാണ് വിട പറഞ്ഞിരിക്കുന്നത്.